ഹലോ കൂട്ടുകാരെ, എല്ലാവരും എന്തു പറയുന്നു? എല്ലാവർക്കും വുമൺസ് ഡേയുടെ മംഗളങ്ങൾ നേരുന്നു, വുമൺസ് ആയവർക്ക് കേട്ടോ. കാരണം ഞാൻ ഈ വീഡിയോ ഇടാൻ ലേറ്റായിപ്പോയി. ലേറ്റായത് വെച്ചാൽ അന്ന് ഇടാൻ പറ്റിയില്ല, സാഹചര്യം കിട്ടിയില്ല വെച്ചാൽ ഞാൻ നമുക്ക് ഡ്യൂട്ടിയും കാര്യങ്ങളും ഒക്കെ ആയ സ്ഥിതിക്ക് എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വീഡിയോ ഇടാൻ പറ്റിയെന്ന് വരികയില്ല. അപ്പം എസ്പെഷ്യലി ഇത് ഉമ്മണായ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഒരു വീട്ടമ്മയാണ്, നമ്മൾ ജോലിക്കും പോകുന്ന ഒരാളാണ്. അപ്പം അതിൻ്റെ സമയം വെച്ച് വേണം നമുക്കിടാനൊക്കെ. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുത്തു സ്റ്റാർസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിടുന്ന ഈ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മുടെ വുമൺസ് ഡേയുടെ ഒരു പ്രത്യേകതയെ സംബന്ധിച്ച, കേട്ടോ, വുമൺസ് ഡേയോടനുബന്ധിച്ചുള്ള ഒരു വീഡിയോയാണ് ഞാനിടുന്നത്. എസ്പെഷ്യലി എന്താണെന്ന് വെച്ചാൽ, ഈ വുമൺസ് ഡേയ്ക്ക് എനിക്ക് കുറച്ച് ഗിഫ്റ്റുകൾ കിട്ടി കേട്ടോ. വേറെ ആരുമല്ല തന്നെ, ഈ ഗിഫ്റ്റ് തന്നത് എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളുമാണ്. അവർ എനിക്ക് തരാൻ കാരണം, അതാണ് മെയിൻ കാരണം. അവർ എനിക്ക് മൂന്ന് ആൺമക്കളും ഹസ്ബൻഡുമാണുള്ളത്. അപ്പം അവരുടെ ഇടയിൽ ഞാൻ ഒരേ ഒരാളാണ് ഉമ്മണായിട്ടുള്ളത്, അല്ലേ? നമ്മൾ ചിന്തിക്കുമ്പോൾ ശരിയല്ലേ? ഇപ്പം ഈ വീട്ടിൽ ഞാൻ ഒരാളേ ഉള്ളൂ ഉമ്മണായിട്ട്. അപ്പോൾ അവർ തീരുമാനിച്ചു വുമൺസ് ഡേ ആണല്ലോ അവളെ സന്തോഷിപ്പിക്കാൻ. അതായത് ആ എന്നിലെ ഉമൺ ഒരു അവർ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അവരെനിക്ക് തന്ന ഒരു ഗിഫ്റ്റുകളാണിത്. അപ്പം ഞാൻ ഓർത്തി ഏതൊക്കെയാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ നിങ്ങളെയും കൂടെ കാണിക്കാം, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഗിഫ്റ്റ് വലുതാണോ ചെറുതാണോ എന്നുള്ളതല്ല, പക്ഷേ എനിക്ക് ആ അവർ തന്നപ്പോൾ ആ മൊമെൻറ്റ്, എൻ്റെ ആ ഒരു സന്തോഷം, അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പം ആർക്കെങ്കിലുമൊക്കെ ബോറടിക്കുന്നുണ്ടെങ്കിൽ, കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട, പക്ഷേ ഞാൻ എൻ്റെ ആ ഒരു ഹാപ്പിനെസ് നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവരെനിക്ക് തന്നതിൽ ഒരെണ്ണം ഇതെല്ലാം സ്പ്രേ ആണ്. ഹസ്ബൻഡാണ് ഇതെല്ലാം മേടിച്ചു കൊണ്ടുവന്ന്, പക്ഷേ നാല് പേരുള്ള നാല് പേർക്ക് ഓരോന്ന് തരാൻ വേണ്ടി അവർ ലൈനായി വന്ന് എനിക്ക് ഓരോരുത്തരും ഓരോ ഗിഫ്റ്റ് തരികയാണ് ചെയ്തത്. അപ്പം വളരെ രസകരമായ, സന്തോഷകരമായ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണിത്. അപ്പം ഏതൊക്കെയായാലും ഇത് ഈ ഗിഫ്റ്റ്, ഈ സ്പ്രേയുടെ ആ ബോട്ടിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അതിൻ്റെ ഷേപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുമാത്രമല്ല കേട്ടോ, അതിൻ്റെ സ്മെല്ല് വളരെ നല്ല സ്മെല്ല് തന്നെയാണ് കേട്ടോ, ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ആ സെലക്ഷൻ എന്നെ സന്തോഷിപ്പിച്ചൊരു സെലക്ഷൻ തന്നെയാണ്. നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ പോകണ ഒരാളെ നിന്നും ഡ്യൂട്ടിക്ക് പോകണം, അവിടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് ഒരു സ്പ്രേ അടിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഹാൻഡ് ബാഗ് വെക്കാവുന്ന രീതിയിലുള്ള സ്പ്രേ തന്നെയാണ് എനിക്ക് മേടിച്ച് തന്നിരിക്കുന്നത്. പിന്നെ ഒരു ബോക്സാണ് കേട്ടോ, ഇതൊരു ബോക്സ്, ഈ ഒരു വുഡൻ ബോക്സാണ്. ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവർ തന്ന പ്ലാൻ മേ ബി ചിലപ്പം നമ്മുടെ ഓർണമെൻറ്റ്സോ എന്തെങ്കിലുമൊക്കെ, നമ്മുടെ മോതിരം, കമ്മൽ. അപ്പം ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ മിക്കവാറും കമ്മലൊക്കെ ഡെയിലി മാറിയിടുന്നത്. അപ്പോൾ നമ്മുടെ കമ്മലുകളൊക്കെ ഒന്ന് വെക്കണമെങ്കിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ എന്തൊക്കെ പ്ലാനിങ്ങിലായിരിക്കും ചിലപ്പം ഇത് കണ്ടപ്പം മേടിച്ചതെന്ന് തോന്നും. പക്ഷേ ഇതിനകത്ത് കുറച്ച് ഒരു 10 pieces കാർഡുണ്ട് കേട്ടോ. ആ കാർഡ് നമുക്കിപ്പം നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് എഴുതി കൊടുക്കണമെങ്കിൽ അത് ആ കാർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ ബാക്ക് വശം പ്ലെയിനാണ്, ഫ്രണ്ടിൽ ഫ്ലവേഴ്സിൻ്റെ പടമുള്ള കാർഡുകളാണ് വെച്ചിരിക്കുന്നത്. നല്ലൊരു ബോക്സാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടം തോന്നി. പിന്നെ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു കോമ്പ്. ഇതും വളരെ വളരെ, ഇതിൻ്റെ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കളറാണ്. കാരണം ഞാൻ എപ്പോഴും എനിക്ക് ബ്ലാക്ക് കളർ കോമ്പായിരുന്നു മേടിച്ചുകൊണ്ടിരുന്നത്, എനിക്കുള്ളത് ബ്ലാക്ക് കളർ. പക്ഷേ ഇങ്ങനെ ഒരു കളറിൽ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു വുമണ്ണിനെ പ്രതിനിധീകരിക്കുന്ന രീതിയിലുള്ളൊരു കളർ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ സെലക്ഷൻ നല്ലൊരു കോമ്പ് തന്നെ കേട്ടോ, നല്ല വീതിയും നല്ലൊരു കോമ്പായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നതാണ് ഒരു ക്രീം കൺസീലർ. അപ്പം കൺസീലറൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ലായിരുന്നു, പക്ഷേ എനിക്കിത് ആദ്യമായിട്ട് കിട്ടുന്നതാണ്. കൺസീലറിനോട് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ മുഖത്തൊക്കെ പാടൊക്കെ ഉണ്ടെങ്കിൽ, അല്ലേ, എന്തെങ്കിലുമൊക്കെ ഡിമ്മ് ചെയ്യണമെങ്കിൽ ചെയ്യാവുന്ന ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ അങ്ങനെ പറഞ്ഞ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം, അല്ലേ. ചെറിയൊരു ക്രീം. അപ്പോൾ ഇതെല്ലാം നമ്മളെ സന്തോഷിപ്പിക്കാൻ, എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവർ എനിക്ക് തന്നതാണ്. അപ്പം നിങ്ങൾ ഇത് കാണുന്ന നിങ്ങൾക്കും ആർക്കെങ്കിലുമൊക്കെ സന്തോഷം തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹാപ്പിനെസ്, ഹാപ്പി മൊമെൻ്റായി മാറട്ടെ. അതുപോലെ എനിക്ക് മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും, അല്ലേ.
നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, അതായത് നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ വീട്ടിലുള്ളവരോ ഇതുപോലെ ആരെങ്കിലുമൊക്കെ തന്നതായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കാണും, ആർക്കെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടായി. ചിലപ്പോൾ പലരും ചിലയിടത്ത് ഉമൻസ് ഡേയുടെ കേക്ക് വരെ മുറിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഒരുവിധ ആൾക്കാർ ഉമൻസ് ഡേ ഇത് മദേഴ്സ് ഡേ ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അത് നല്ലതായിട്ട് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാരണം നമുക്ക് ഒരു ഉമൺ അവർക്ക് ആ ഒരു ഉമൺ എന്നുള്ള പദത്തെ റെസ്പെക്റ്റ് ചെയ്യുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നത് നമുക്ക് ആ ഒരു എന്താ പറയുക, നമ്മളെ നമുക്ക് തന്നെ തിരിച്ചറിയാനുള്ളൊരു സമയം, ഒരു നമ്മളോട് ഇത്രയും റെസ്പെക്റ്റ് അവർ കാണിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനുള്ള അവരുടെ ആ സ്നേഹമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയം തന്നെയായിട്ട് ഞാൻ കാണുന്നു. അപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പം ഇനി ഇതുപോലെയുള്ള നല്ല വീഡിയോകളുമായിട്ട് വരുന്നവരെ ബൈ ബൈ.